കേരളത്തിന് വേണ്ടി ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് യശസ്വരീതിയായ സുഷമാജി. സുഷമാജിയുടെ ആത്മാർത്ഥതയുടെ ഗുണഫലം ഏറ്റവും അധികം അനുഭവിച്ചവരുടെ കൂട്ടത്തിൽ മുമ്പിലുണ്ടായിരുന്നത് മലയാളികൾ മാത്രമായിരുന്നു. ഇറാഖിലെ IS തീവ്രവാദികളിൽ നിന്ന് മലയാളി നേഴ്സുമാരെ രക്ഷിച്ച മാലാഖ, ലിബിയയിൽ നിന്നും യമനിൽ നിന്നും ഇന്ത്യക്കാരെ രക്ഷിക്കാൻ സർവ്വസന്നാഹം ഒരുക്കിയ ഇച്ഛാശക്തിയുള്ള ഭരണാധികാരി, പ്രവാസികളുടെ എന്ത് പ്രശ്നവും ഒരു ട്വീറ്റിൽ പരിഹരിക്കാൻ സന്നദ്ധയായ വിദേശകാര്യമന്ത്രി, മലയാളികൾക്ക് സുഷമാജിയെക്കുറിച്ച് ഓർക്കാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. UPA മന്ത്രിസഭകളിൽ മലയാളികളായ മന്ത്രിമാർ ഉണ്ടായിരുന്നിട്ടും മലയാളികൾക്ക് കാര്യമാത്ര സഹായവും ലഭിച്ചിട്ടില്ലെന്നതാണ് വാസ്തവം. മറ്റൊരു കേന്ദ്രമന്ത്രി മലയാളികൾക്ക് ചെയ്തു കൊടുക്കാത്തത്ര സഹായം സുഷമ സ്വരാജിൽ നിന്ന് പ്രവാസി മലയാളികൾക്ക് ലഭിച്ചിട്ടുണ്ട്. BJP രാഷ്ട്രീയ ഐഡിയോളജി എതിർക്കുന്ന അഭിനവ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാർ പോലും സുഷമാജിയെ വാനോളം പ്രശംസിച്ചിട്ടുണ്ട്. അനുകമ്പയും സ്നേഹവും മനുഷ്യത്വവും ഒന്നിച്ചുചേർന്ന വ്യക്തിത്വമായിരുന്നു പ്രസരിപ്പോടെ പിഞ്ചിരിക്കുന്ന സുഷമാജിയുടേത്. 2nd മന്ത്രിസഭയിൽ ആരോഗ്യ കാരണങ്ങളാൽ സുഷമ സ്വരാജ് വിട്ടുനിന്നപ്പോൾ ഏറെ വേദനിച്ചതും മലയാളികളായിരുന്നു. പക്ഷേ പറഞ്ഞിട്ടെന്ത് കാര്യം, സുഷമ സ്വരാജിന്റെ ഭൗതികദേഹം ദില്ലിയിൽ പൊതുദർശനത്തിൽ വെച്ചപ്പോൾ കേരളം കാണിച്ചത് തികച്ച അനാദരവാണ്. ഇത്രയേറെ കേരളത്തിനായി ചെയ്തിട്ടും സുഷമ സ്വരാജിന് ആദരാഞ്ജലി അർപ്പിക്കാൻ കേരളം നിയോഗിച്ചത് കേരള ഹൗസ് റെസിഡന്റ് കമ്മീഷണറെയാണ്. കേരളത്തിന്റെ ആവശ്യങ്ങൾക്കായി നിരവധി തവണ സുഷമ സ്വരാജിനെ പോയി കണ്ട മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഒന്നും സുഷമാജിയുടെ അന്ത്യയാത്രാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയില്ല. എല്ലാവർക്കും ഓരോ തിരക്കായിരുന്നു. ഓരോ സംസ്ഥാനങ്ങളും മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും അടക്കം സുഷമാജിയുടെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുപ്പിച്ചപ്പോൾ വെറും ഒരു ഉദ്യോഗസ്ഥനെ മാത്രം ചടങ്ങുകൾക്ക് അയച്ച കേരളത്തിന്റെ നടപടി സുഷമാജിയോടുള്ള അനാദരവ് തന്നെയായിരുന്നു. അനുശോചന വാചകങ്ങളിൽ പിശുക്ക് കാണിക്കാത്ത കേരളത്തിലെ മന്ത്രിപുംഗവന്മാരുടെ യഥാർത്ഥ മുഖമായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ടത്. കേരള സർക്കാരിനും മുഖ്യമന്ത്രിക്കും വേണ്ടി കേരള ഹൗസ് റെസിഡന്റ് കമ്മീഷണറാണ് ആദരാഞ്ജലി അർപ്പിച്ചത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാരും സംസ്ഥാന മന്ത്രിമാരും സംസ്കാര ചടങ്ങുകളിൽ സന്നിഹിതരായി. ഉപരാഷ്ട്രപതി M.വെങ്കയ്യനായിഡു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ, ഭൂട്ടാൻ പ്രധാനമന്ത്രി ഷെറിങ് തോബെ അടക്കമുള്ള വിദേശരാഷ്ട്ര പ്രതിനിധികൾ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്, UPA അധ്യക്ഷ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, കേരള MPമാർ തുടങ്ങിയവരും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഇരട്ടച്ചങ്ങന്റെയും മന്ത്രിസഭയിലുള്ള മറ്റുള്ളവരുടെയും ഇരട്ടമുഖം വെളിവാക്കുന്നതായിരുന്നു സുഷമാജിയോട് കാണിച്ച അനാദരവ്. ആ മഹത് വ്യക്തിയുടെ സഹായം ലഭിച്ച പ്രവാസി മലയാളി സമൂഹം വളരെ പുച്ഛത്തോടെയാണ് കേരളത്തിന്റെ ഈ സമീപനത്തെ കാണുന്നത്. സുഷമാജി ചെയ്തു തന്ന അളവറ്റ സഹായങ്ങൾ മലയാളികൾ ഒരു കാലത്തും മറക്കില്ല. വെബ് ഡെസ്ക്, തത്തമയ ന്യൂസ്.